സിസ്റ്റേഴ്സ് ഡയറി സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മൈനർ ശ്രോതാക്കൾക്കും സ്വാഗതം. സിസ്റ്റേഴ്സ് ഡയറിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഞാൻ ഗ്രേസ് സണ്ണി കല്ലിശ്ശേരി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരിമാർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി 1 പത്രോസ് 3:7 പറഞ്ഞിരിക്കുന്ന 2 പദപ്രയോഗങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. സ്ത്രീജനം ബലഹീനപാത്രം. ആധുനിക ചിന്താഗതിക്ക് ഒട്ടും യോജിക്കുന്നതല്ല ഈ ആശയം. സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം തുല്യശക്തികളാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സ്ത്രീകൾ ചെന്നെത്താത്ത മേഖലകളില്ലല്ലോ. എന്നാൽ ദൈവദൃഷ്ടിയിൽ സ്ത്രീജനം ബലഹീനപാത്രം തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ ബലഹീനതയാണ് അവരുടെ യോഗ്യത എന്ന് പറയാം. എന്നാൽ അത് നമ്മെ നിരാശപ്പെടുത്താനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:9 വായിക്കുന്നത് പോലെ, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണത്. ഇതിന് ഉപോത്ബലകമായി ദൈവവചനത്തിൽ നിന്ന് ദൈവമെടുത്ത് ഉപയോഗിച്ച ചില ബലഹീന കഥാപാത്രങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 സംഖ്യാപുസ്തകം 22 ഒരു ബലഹീന മൃഗത്തെ നാം കാണുന്നു. ഇസ്രായേൽ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങിയത് കണ്ട് മോവാബ് രാജാവായ ബാലാക്ക് ഏറ്റവും അധികം പരിഭ്രമിച്ചു. കാരണം ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതും അവരെ ജയിച്ചതുമെല്ലാം ബാലാക്ക് അറിഞ്ഞിരുന്നു. അവൻ ചില പ്രഭുക്കന്മാരെ ബെയോറിൻ്റെ മകനായ ബിലയാമിൻ്റെ അടുക്കൽ അയച്ചു. ഇസ്രായേൽ മക്കളെ ശപിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ബിലയാം ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ, നീ അവരോടുകൂടെ പോകരുത് എന്ന് കർശനമായി ദൈവം അവനോട് കൽപ്പിച്ചു. ബിലയാം ഈ വിവരം പ്രഭുക്കന്മാരോട് പറഞ്ഞയച്ചു. ഇതറിഞ്ഞ ബാലാക്ക് കൂടുതൽ ശക്തന്മാരായ പ്രഭുക്കന്മാരെ വലിയ പ്രതിഫല വാഗ്ദാനത്തോടെ ബിലയാമിൻ്റെ അടുക്കൽ വീണ്ടും അയച്ചു. ബാലാക്ക് തൻ്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് ബിലയാം പറഞ്ഞെങ്കിലും ഒരു തവണ കൂടെ ദൈവത്തോട് അനുവാദം ചോദിക്കാൻ ശ്രമം നടത്തുന്നു. ഒടുവിൽ അവരോടുകൂടെ പോകുവാൻ ദൈവം അവന് അനുവദിച്ചു. പക്ഷേ ഞാൻ എന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. എന്നാൽ പിന്നീട് നാം വായിക്കുന്നത് അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു എന്നാണ്. ഒരിക്കൽ താൻ വിലക്കിയ കാര്യത്തിനു വേണ്ടി
പിന്നെയും വിലയാം അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഏതായാലും വിലയാം കഴുതയ്ക്ക് കൂപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. എന്നാൽ ദൂതനെ വിലയാം കാണാഞ്ഞതുകൊണ്ട് അവൻ കഴുതയെ അടിച്ചു. പിന്നെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിൽ നിന്നു. കഴുത പിന്നെയും ദൂതനെ കണ്ടപ്പോൾ വിലയാമിൻ്റെ കാൽ മതിലിനോട് ചേർത്ത് ഞെക്കി. അവനതിനെ വീണ്ടും അടിച്ചു. പിന്നെ ദൂതൻ എങ്ങോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കിടയിൽ നിന്നു. ദൂതനെ കണ്ട കഴുത വിലയാമിൻ്റെ കീഴെ കിടന്നു കളഞ്ഞു. വിലയാമിൻ്റെ കോപം ജ്വലിച്ചു. കഴുതയെ വടികൊണ്ട് അടിച്ചു. അപ്പോഴാണ് യഹോവ കഴുതയുടെ വായ് തുറന്നത്. ഏറ്റവും അതിശയകരമായ കാര്യം, മൃഗങ്ങളിൽ വെച്ച് ബുദ്ധിഹീനനായ കഴുത ദൂതനെ കണ്ടെങ്കിലും വിലയാം അത് കണ്ടില്ല എന്നുള്ളതാണ്. 2 പത്രോസ് 2:16 ഉരിയാട കഴുതയുടെ വായ് തുറന്നാണ് ദൈവം വിലയാമിനെ ശാസിച്ചതെന്ന് നാം വായിക്കുന്നു. രണ്ടാമതായി, നമുക്ക് ഏവർക്കും സുപരിചിതമായ 1 രാജാക്കന്മാർ 17 കാക്കയാണ്. ഒരുപക്ഷെ എല്ലാ പറവുകളിലും വെച്ച് ഏറ്റവും വൃത്തിഹീനമായ ഒന്നാണ് കാക്ക. മാത്രമല്ല, അതിൻ്റെ വായിൽ കിട്ടിയ ഭോജനം മറ്റൊരാൾക്ക് പങ്കുവയ്ക്കുക എന്നത് തികച്ചും ആശ്ചര്യകരവും അവിശ്വസനീയവുമാണ്. എന്നാൽ ഇസ്രായേൽ കഠിന ക്ഷാമം ഉണ്ടായപ്പോൾ തൻ്റെ ശ്രേഷ്ഠ പ്രവാചകനായ ഏലിയാവിന് ദിവസേന രാവിലെയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും കൊണ്ട് പോഷിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു കാക്കയാണ്. പിന്നീട് താൻ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിപ്പോയപ്പോൾ ദൈവം ഏലിയാവിന് മറ്റൊരു മാർഗം ഒരുക്കി. സീദോനോട് ചേർന്ന സാരഫാത്തിൽ നിന്നെ പുലർത്തേണ്ടതിന് ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ദൈവം ഏലിയാവിനോട് പറയുന്നത്. അവളാണെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയിൽ ആയിരുന്നു. കലത്തിൽ ശേഷിച്ചിരിക്കുന്ന മാവ് കൊണ്ട് അവസാനത്തെ അപ്പമുണ്ടാക്കി അവളും മകനും മരിപ്പാനിരിക്കുകയായിരുന്നു. എന്നാൽ ഏലിയാവ് അവളോട് ആദ്യം തനിക്കൊരു ചെറിയ അടവുണ്ടാക്കി കൊണ്ടുവരുവാൻ പറഞ്ഞു. അവളതനുസരിച്ചു. അങ്ങനെ ഏറ്റവും ബലഹീന അവസ്ഥയിലായിരുന്ന ഒരു വിധവയിൽ കൂടെയാണ് ദൈവം ഏലിയാവിനെ പുലർത്തിയത്. അവൾ ഏലിയാവിൻ്റെ വാക്കിൻ പ്രകാരം ചെയ്തതുകൊണ്ട് അവളുടെ കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. മറ്റൊരു സംഭവം 2 രാജാക്കന്മാർ 5 നാം കാണുന്നു. അരാം രാജാവിൻ്റെ മഹാനും മാന്യനും പരാക്രമശാലിയും പക്ഷേ കുഷ്ഠരോഗിയുമായിരുന്ന നയമാൻ എന്ന സേനാപതിയെക്കുറിച്ചാണ്. അവൻ്റെ കുഷ്ഠം മാറ്റുവാൻ ദൈവമെടുത്ത് ഉപയോഗിച്ചത് അവൻ്റെ വീട്ടിൽ വേല ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെയാണ്. യജമാനൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുവാൻ കഴിവുള്ള ഒരു പ്രവാചകൻ ഇസ്രായേലിലെ ശമര്യയിൽ ഉണ്ടെന്ന ഒരു വാചകം മാത്രം അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു. നാം അറിയുന്നതുപോലെ അവൻ ഏലീശ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുകയും ഒടുവിൽ ശുദ്ധനായി തീരുകയും ചെയ്തുവല്ലോ. അതേ പുസ്തകം 6-7 ശമര്യയിൽ ഉണ്ടായ ഒരു മഹാക്ഷാമത്തെക്കുറിച്ച് നാം വായിക്കുന്നു. പരിഹരിക്കുവാൻ തികച്ചും അസാധ്യമെന്ന് തോന്നിയ ആ ക്ഷാമത്തെ തുടച്ചു നീക്കുവാൻ ദൈവം എടുത്തുപയോഗിച്ചത് സമൂഹത്തിൽ നിന്നും ഭ്രഷ്ടരായിരുന്ന 4 കുഷ്ഠരോഗികളെയാണ്. മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇരുന്ന അവർ മരിപ്പാനും തയ്യാറായി ശത്രുപാളയത്തിലേക്ക് അഥവാ അരാമ്യ പാളയത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ ഭയപ്പെട്ട് അവരുടെ കൂടാരങ്ങൾ, കുതിരകൾ, കഴുതകൾ എന്നിവ അവിടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി. ഇത് കണ്ട കുഷ്ഠരോഗികൾ പട്ടണവാതിൽക്ക് ചെന്ന് അവർ കണ്ട കാര്യം കാവൽക്കാരോട് അറിയിച്ചു. അവർ ഓടിച്ചെന്ന് രാജാവിന് വിവരം അറിയിച്ചു. ജനം വന്ന് അരാമ്യ പാളയം കൊള്ളയിട്ടു. അങ്ങനെ ക്ഷാമം സമൃദ്ധിയായി മാറി. വേറൊരു സംഭവം യോനയുടെ പുസ്തകത്തിൽ നാം കാണും. നിനവയിലേക്ക് പോകാനുള്ള ദൈവകൽപ്പന ലഭിച്ച യോന അത് ലംഘിച്ച് തർശീസിലേക്ക് പോകുവാൻ കപ്പൽ കയറിയപ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ പെരുങ്കാറ്റ്, മത്സ്യം, ആവണക്ക്, പുഴു മുതലായ മുഖാന്തരങ്ങളെ ഉപയോഗിച്ചതായി നാം വായിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി 21 വീണ്ടും ഒരു കഴുതയെ നാം കാണുന്നു. യെരുശലേമിലേക്ക് ഉള്ള യേശുക്രിസ്തുവിൻ്റെ യാത്രയ്ക്ക് വേണ്ടി താൻ തിരഞ്ഞെടുത്തത് ഒരു കഴുതയായിരുന്നു. ഈ സംഭവം സഖര്യാവ് പ്രവചനമായി, ഇതാ നിന്റെ രാജാവ് നീതിമാനും ജയശാലിയും
താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്ത് കയറി വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ ഒരു രാജാവും കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്ന നാം കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. കഴുതയേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ മൃഗങ്ങളുണ്ട്. തൻ്റെ രാജപദവിക്ക് ഒത്തവണ്ണം ഏറ്റവും അനുയോജ്യമായ ഒരു കുതിരയെയോ തനിക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ വാഹനമൃഗമാക്കിയത് ഒരു കഴുതയാണ്. ദൈവവചനം പരിശോധിച്ചാൽ ഇതുപോലെ പല സന്ദർഭങ്ങളിലും ദൈവം ബലഹീന മുഖാന്തരങ്ങളെ എടുത്ത് ഉപയോഗിച്ചതായി കാണാം. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഏത് ബലഹീന പാത്രത്തെയും എടുത്ത് ഉപയോഗിക്കാൻ ശക്തനാണ്, മനസ്സുള്ളവനുമാണ്. അതുകൊണ്ട് നാം ബലഹീനരും ഒരു കഴിവുമില്ലാത്തവരുമാണെന്ന് ദൈവം മുൻപാകെ സമ്മതിച്ച് ഏറ്റുപറയാം. അതാണ് നമ്മുടെ യോഗ്യത. 1 പത്രോസ് 5:6 പറയുന്ന പോലെ, ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് നമുക്ക് താണിരിക്കാം. അതിനായി ബലവാനായ ദൈവം ബലഹീന സഹോദരിമാരായ നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്നേഹവാനായ സ്വർഗീയ പിതാവ് ദൈവമേ, ഞങ്ങളെ അവിടുത്തെ മക്കളാക്കി തീർത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങൾ ബലഹീനരും ഒരു കഴിവുമില്ലാത്തവരുമാണ്. എന്നാൽ അവിടുത്തെ നാമമഹത്വത്തിനായി അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകലവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു.